സംസ്ഥാനത്ത് മോശം സാമ്പത്തിക സ്ഥിതിയാണെന്ന് ഈ ഓണക്കാലത്ത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് വ്യക്തതയില്ലാത്തൊരു അവസ്ഥയാണ്. കേന്ദ്രത്തിന് പരാതി നൽകാൻ യു ഡി എഫ് എം പിമാർ ഒപ്പം ചേർന്നില്ല എന്നും ധനമന്ത്രി ആരോപിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം, ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. അഭിലാഷ് ജി നായർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ധനമന്ത്രി തന്നെ തുറന്ന് സമ്മതിച്ചു പ്രശ്നമുണ്ട് എന്ന്. നമുക്കറിയാം പല രീതിയിലുള്ള വെട്ടിക്കുറക്കലുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു. അതിപ്പോൾ ഓണക്കിറ്റിൻ്റെ കാര്യത്തിൽ കണ്ടു, സപ്ലൈക്കോയിലെ സാഹചര്യം എന്താണെന്ന് കണ്ടു, കെ എസ് ആർ ടി സി സ്ഥിതി പറയുകയേ വേണ്ട. അപ്പോൾ യു ഡി എഫ് എം പിമാർ കൂടെ നിൽക്കുന്നില്ല കേന്ദ്രത്തിൻ്റെ ഈ ഒരു കടുംവെട്ടിനെതിരെ എന്നുള്ളതാണ് ധനമന്ത്രി ഉയർത്തുന്ന ഒരു ആരോപണം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ്, ഈ ഓണം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങോട്ടേക്കായിരിക്കും എത്തുക? ശാലിനി, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. അതിരൂക്ഷം എന്ന് പറഞ്ഞാൽ പോലെ സംസ്ഥാനം ഇത്തരമൊരു സാമ്പത്തിക പ്രതിസന്ധി ഇതിനു മുമ്പ് അഭിമുഖീകരിച്ചിട്ടില്ല എന്ന് കൂടി പറയേണ്ടി വരും. അത്രത്തോളം ചിലവിനായി പണം കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിന് മുമ്പിലുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കടം പെരുകുകയും സംസ്ഥാനത്തിൻ്റെ കടം പെരുകുകയും അതനുസരിച്ചുള്ള പുതിയ വായ്പ എടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ നിയന്ത്രണം വരുത്തുകയും ചെയ്തതാണ്. ഏകദേശം 15,000 കോടി രൂപയുടെ വായ്പ മാത്രമേ ഈ സാമ്പത്തിക വർഷത്തിൽ എടുക്കുവാൻ കേന്ദ്രം സംസ്ഥാനത്തിന് അനുമതി നൽകിയിരുന്നുള്ളൂ. ഏകദേശം 32,000 കോടി രൂപയുടെ വായ്പ എടുക്കാനായിരുന്നു കേരളം ആഗ്രഹിച്ചത്. ഇത്തരത്തിൽ തുടർച്ചയായി വായ്പ എടുക്കുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുമെന്നും അത്തരത്തിലൊരു സാമ്പത്തിക അച്ചക്കടത്തിന്റെ ഭാഗമായി ഈ ഒരു അച്ചടക്കം വേണം, അതുകൊണ്ട് തന്നെ കുറെ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും വന്നതാണ് ഈ പ്രതിസന്ധി രൂക്ഷമാക്കാൻ കാരണം. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഓണക്കാലമാണ്. ഓണം കടന്നു പോകാൻ തന്നെ ഏകദേശം 8,000 കോടി രൂപ വേണം എന്ന് ധനമന്ത്രി നേരത്തെ പറഞ്ഞതാണ്. കടമെടുക്കാവുന്നതിന്റെ പരമാവധി എടുത്തു കഴിഞ്ഞു. ഇനി ഏകദേശം 2,000 കോടി രൂപ മാത്രമേ ഈ ഡിസംബറിനകം എടുക്കുവാൻ കേരളത്തിന് കഴിയുള്ളൂ. പക്ഷെ അതുകൊണ്ടൊന്നും വരും മാസങ്ങൾ കൂടി മുന്നോട്ട് പോവുക അസാധ്യമാണ്. നമുക്കറിയാം ഇപ്പം ക്ഷേമ പെൻഷൻ 2 മാസത്തെ കുടിശ്ശിക കൊടുക്കുകയാണ്, അത് തന്നെ 1,700 കോടി രൂപയോളം വേണ്ടിവരും. ഓണത്തിന് ജീവനക്കാർക്കടക്കം ബോണസ് ഉണ്ട്, ഒപ്പം തന്നെ അഡ്വാൻസ് തുകയായി നൽകുന്നുണ്ട്, മറ്റ് ചിലവുകളുണ്ട്. മാത്രവുമല്ല ഓണക്കാലത്ത് നേരത്തെ ശാലിനി സൂചിപ്പിച്ച പോലെ ഈ സപ്ലൈക്കോയ്ക്ക് പണം കൊടുക്കാതെ വിപണിയിലേക്ക് സാധനങ്ങൾ എത്തില്ല, വിലക്കയറ്റം പിടിച്ചുയർത്താൻ കഴിയില്ല. അത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി, ഓരോ ദിവസവും എങ്ങനെ കടന്നു പോകുമെന്ന് അറിയാൻ കഴിയാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം എത്തിയിരിക്കുന്നു. ഇതിന് കേരളം ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടണം എന്നായിരുന്നു ധനകാര്യമന്ത്രിയുടെ നേരത്തെ മുതലുള്ള ആവശ്യം. ഈ പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ട് മുമ്പ് ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് ഒരു ജോയിന്റ് ആയിട്ട് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എം പിമാരുടെ ഒരു സംയുക്ത നിവേദനം എന്ന രീതിയിൽ ഒരു ശ്രമം നടത്തി. പക്ഷേ അതിനോട് യു ഡി എഫ് സഹകരിച്ചില്ല എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് ഇന്നലെ തന്നെ ഇക്കാര്യം തള്ളിക്കളഞ്ഞു. യു ഡി എഫിന് ഇക്കാര്യം അറിയിച്ചില്ല എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി വ്യക്തമാക്കിയത്. ഏതായാലും ഇളമരം കരീം എം പിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇടതുപക്ഷ എം പിമാരാണ് നിർമ്മലാ സീതാരാമനെ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ ഇതൊന്നും പ്രശ്നപരിഹാരത്തിന് വഴി തെളിയില്ല. നമുക്കറിയാം ഓണത്തിന് പരമാവധി പണം വിപണിയിൽ ഇറക്കുവാൻ സംസ്ഥാന സർക്കാർ അടക്കം ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ പെൻഷൻ അടക്കം കൊടുക്കുന്ന തുക, അഡ്വാൻസ് ശമ്പളമായി കൊടുക്കുന്ന തുക അടക്കം വിപണിയിലേക്കായിരിക്കും സ്വാഭാവികമായിട്ടും വരിക. ഓണക്കാലം ആയതുകൊണ്ട് എല്ലാവരും ഈ പണം ചിലവഴിക്കും, അത് നികുതിയായി അടുത്ത മാസം കുറേയെങ്കിലും തിരിച്ച് സംസ്ഥാന സർക്കാരിന് കിട്ടും എന്നൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരമാവധി തുക ഈ ഓണത്തിന് വിനിയോഗിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഖജനാവിന് നല്ലതാണ് എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയെങ്കിലും പണം വിപണിയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷേമ പെൻഷൻ അടക്കം പരമാവധി ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. പക്ഷേ അതൊന്നും അതിനുള്ള പണം ഇല്ല എന്നതാണ്. ഈ ഓണം ഒരുപക്ഷെ കടന്നുകൂടിയേക്കാം, അതിനുശേഷം എന്ത് എന്നത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. കാരണം തൊട്ട് ആഴ്ച തന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അടക്കം ശമ്പളവും പെൻഷനും അടക്കം കൊടുക്കേണ്ടി വരും. അതിനുപോലും യഥാർത്ഥത്തിൽ പണമില്ലാതെ ഞെട്ടി നിൽക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയാണ് കേരളത്തിനുള്ളത്. എങ്ങനെ പരിഹരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. നേരത്തെ സഹകരണ ബാങ്കുകളിൽ നിന്നടക്കം പണം തൽക്കാലത്തേക്ക് എടുത്തിരുന്നു. കെ എസ് എഫ് ഇയുടെ പണമടക്കം പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരം ഏതെങ്കിലും ഒരു റോളിംഗ് അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും ഒരു ഘട്ടത്തിൽ ഉണ്ടായേക്കാം. അല്ലാതെ ഈ പ്രതിസന്ധിയെ മറികടക്കുക അത്ര എളുപ്പമില്ല. കാരണം ഇനി ഒരു 2,000 കോടി രൂപ മാത്രമേ ഈ ഡിസംബറിനകം സംസ്ഥാനത്തിന് കടമെടുക്കുവാനുള്ള അനുമതിയുള്ളൂ. അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകണം. ജി ഡി പിയുടെ 1% കൂടി കടമെടുക്കുവാൻ അനുവദിക്കണം എന്നാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ഇത്രയും രൂക്ഷമായ സാഹചര്യത്തിൽ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഇനി ഉയർത്താനാകില്ല എന്നൊരു ഉറച്ച നിലപാടിൽ തന്നെയാണ് കേന്ദ്രം നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു സംസ്ഥാനവും കേരളവും തമ്മിലുള്ള സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ ഒരു പുതിയ തലത്തിലേക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി വരും ദിവസങ്ങളിൽ മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഒരു നിയമ പോരാട്ടം കോടതിയിലും സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ശല്യം.